എല്ലാ കൂട്ടുകാർക്കും മല്ലു ഫ്രീലാൻസറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും നമ്മൾ ക്ലിക്ക് ബാങ്കിൻ്റെ ഒരു പ്രൊഡക്റ്റ് പ്രൊമോഷൻ മെത്തേഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചതിലുള്ള ഒരു കാര്യമാണ്, നമുക്ക് എപ്പോഴും ഈ ടോപ്പ് റാങ്കിങ്ങിൽ കാണുന്ന $149 ഏറ്റവും കമ്മീഷൻ കൂടിയ പ്രൊഡക്റ്റ് ക്ലിക്ക് ബാങ്കിൽ എന്നുള്ളത്. ഒരിക്കലുമല്ല, നമുക്ക് ക്ലിക്ക് ബാങ്കിനകത്ത് അതിനേക്കാൾ കമ്മീഷൻ ലഭിക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രൊമോഷൻ മെത്തേഡ് അത്തരത്തിലുള്ളൊരു പ്രൊഡക്റ്റ് എടുത്തത് തന്നെ കാണിക്കാമെന്ന് ഉദ്ദേശിച്ചു. സോ നമുക്ക് നേരെ ക്ലിക്ക് ബാങ്കിൻ്റെ മാർക്കറ്റ് പ്ലേസിലേക്ക് പോയതിനു ശേഷം അതിന് മുൻപൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണ്, ക്ലിക്ക് ബാങ്കിനെ കുറിച്ചുള്ള ആദ്യത്തെ ഒരു വീഡിയോയാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു പ്ലേലിസ്റ്റിനകത്ത് കുറേ മുൻപ് തന്നെ നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇതിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ബാങ്കിൻ്റെ ബേസിക്സ് ഒക്കെ അടങ്ങുന്ന രീതിയിൽ ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോകൾ ആദ്യം കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ക്ലിക്ക് ബാങ്കിനെ കുറിച്ച് ഒരു ഐഡിയ ലഭിക്കുകയുള്ളൂ, അതുപോലെ എങ്ങനെ ക്ലിക്ക് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങണം ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം ക്ലിക്ക് ബാങ്കിൻ്റെ മാർക്കറ്റ് പ്ലേസിലേക്ക് നേരെ വന്നതിന് ശേഷം ഇവിടെ ടോപ്പ് ഓഫേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ടോപ്പ് ഓഫേഴ്സിൽ നല്ല രീതിയിൽ സെയിലാവുന്ന പ്രൊഡക്റ്റുകളായിരിക്കും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഇതിനകത്തു നിന്ന് നമുക്കിവിടെ സോർട്ട് റിസൾട്ട്, ഇവിടെ കണ്ടല്ലോ സോർട്ട് റിസൾട്ട് ബൈ എന്നുള്ളതിൽ കൺവേർഷൻ റേറ്റ് കൊടുക്കുക. ആവറേജ്, കൺവേർഷൻ, ഹൈറ്റ് ലോ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല പ്രൈസിങ് ഏറ്റവും നല്ല കമ്മീഷൻ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന പ്രൊഡക്റ്റ് കമ്മീഷൻ ബ്ലൂ പ്രിൻറ്റ് ഓൾമോസ്റ്റ് 1522 അതിൻ്റെ കമ്മീഷൻ റേറ്റ് കൊടുത്തിരിക്കുന്നത്. ദെൻ താഴെ വന്നു കഴിഞ്ഞാൽ മറ്റൊരു പ്രൊഡക്റ്റ് നമുക്ക് കാണാം, 1215. അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഗ്രാവിറ്റി സ്കോർ ഓൾമോസ്റ്റ് 6.79 ഉള്ള ഒരു ദ ക്രിപ്റ്റോ കോഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്, 1167 രൂപയാണ് ആവറേജ് കൺവേർഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇനീഷ്യൽ കൺവേർഷൻ നമുക്കിവിടെ കാണാം, $828 നമുക്കതിന് ഇനീഷ്യൽ കൺവേർഷനായിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അതിന് ഫീച്ചർ റീബെയിലുള്ള പ്രൊഡക്റ്റാണ് ഇത്. എന്താണ് ഫീച്ചർ റീബെയിൽ എന്നുള്ളത് പലർക്കും സംശയം ഉണ്ടായിരുന്നു. കുറേ പേർ എനിക്ക് മെസ്സേജ് ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ട് വാട്സപ്പിൽ ചോദിച്ചൊരു കാര്യം കൂടിയായിരുന്നത്, എന്താണ് ഈ ഫീച്ചർ റീബെയിൽ, അതിലുള്ള പ്രൈസ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതുകൂടി കവർ ചെയ്ത് തരാം, എന്താണ് ഫീച്ചർ റീബെയിൽ എന്നുള്ളത് നമുക്ക് പറയാം. സോ നമുക്ക് ഇത്തരത്തിൽ ഇപ്പോൾ $1167 അല്ലെങ്കിൽ ഇനീഷ്യൽ കൺവേർഷൻ നമുക്ക് $828 ലഭിക്കുന്ന ഇത്തരം പ്രൊഡക്റ്റുകളും നമുക്ക് ക്ലിക്ക് ബാങ്കിനകത്ത് അവൈലബിൾ ആണ്. ഇതിന് നമുക്ക് എക്സാക്റ്റ് നല്ല ട്രാഫിക് കൊണ്ടുവരണം, എക്സാക്റ്റ് നമുക്ക് നല്ല ഓഡിയൻസിനെ ഫൈൻഡ് ചെയ്തിട്ട് അവരിലേക്ക് നമ്മുടെ ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് എത്തിക്കാൻ സാധിക്കണം. സോ നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് ത്രൂ പോയിട്ടാണ് അവർ ഈ ഒരു പ്രൊഡക്റ്റ് പെർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരൊറ്റ കമ്മീഷൻ, അതായത് ഒരൊറ്റ സെയിലിന് നമുക്ക് ലഭിക്കുന്നത് $828. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് റുപ്പിയിലല്ല ഡോളറിലാണ് കൊടുത്തിരിക്കുന്നത്. $828 നമുക്ക് ഒരു സെയിലിന് ലഭിക്കുന്നത്. സോ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ദ ക്രിപ്റ്റോ കോഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വെബ്സൈറ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഈ വെബ്സൈറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത്, സിമിലർ വെബ് ഉപയോഗിച്ചിട്ട് നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത്, ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓൾമോസ്റ്റ് 1 lakh മുകളിൽ, ഓൾമോസ്റ്റ് 1.5 lakh അടുത്ത് വിസിറ്റേഴ്സ് പെർ മന്ത് വരുന്നുണ്ട്. അതിൽ തന്നെ മെജോറിറ്റിയും US ട്രാഫിക്കാണ്, 39% US ട്രാഫിക്കാണ്. ദെൻ കാനഡ 34 വരുന്നത്, കാനഡ, ദെൻ UK, അയർലൻഡ് ആൻഡ് ബ്രസീൽ, ഇങ്ങനെ ടയർ 1 കൺട്രികളിൽ അടങ്ങുന്ന ഇത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള ട്രാഫിക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വെബ്സൈറ്റിനകത്തേക്ക് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിനകത്തേക്ക് വരുന്നത്. അപ്പോൾ ഏറ്റവും നല്ല കമ്മീഷൻ ലഭിക്കുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും നല്ല രീതിയിൽ സെയിലാവുന്നത് US അല്ലെങ്കിൽ ബ്രസീൽ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലാണ്, കാനഡ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ സെയിലാവുന്നത്. സോ അപ്പോൾ അത്തരത്തിൽ നമുക്ക് സെയിലാവുന്നത് കൊണ്ട് തന്നെ USA എന്ന് നല്ല ട്രാഫിക്ക് ലഭിക്കുന്ന ഒരു വെബ്സൈറ്റ്, അതിലാണ് നമ്മൾ ഇന്ന് ഇത് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്. കോറ പലർക്കും ഫെമിലർ ആയിട്ടുള്ളൊരു പേരായിരിക്കും, എസ്പെഷ്യലി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒക്കെ കുറേ മുൻപ് തന്നെ ചെയ്ത് തുടങ്ങിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കോറ എന്നുള്ള വേർഡ് എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും, അതുപോലെ സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കോറയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം കോറയ്ക്കകത്ത് ഈ പ്രൊഡക്റ്റ് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. കോറയിൽ നമ്മൾ വരുന്നു, ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ കോറ എന്ന് സെർച്ച് ചെയ്യുക, കോറ എന്ന് സെർച്ച് ചെയ്ത് വരുന്ന റിസൾട്ടിൽ www.kora.com. സോ ആ വെബ്സൈറ്റ്, ഫസ്റ്റ് വന്നിരിക്കുന്ന വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളടുത്ത് സൈനപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. സൈനപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം, അതല്ല നമുക്ക് മറ്റേതെങ്കിലും ഇമെയിൽ ഐ ഡികൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല നമ്മളിവിടെ ഓൾറെഡി ഈ ബ്രൗസറിനകത്ത് നിങ്ങൾ സൈനപ്പ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് അത് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ളത് കൊടുക്കാം. സോ ഞാനിവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് എന്നോട് ഏത് മെയിൽ ഐ ഡിയാണോ ഞാൻ അവിടെ ആഡ് ചെയ്തിരിക്കുന്നത് അത് ചോദിക്കുന്നു, ദെൻ കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ കോറയിൽ അക്കൗണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കോറയ്ക്കകത്ത് ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് പിക്ക് ചെയ്യാൻ പറയും. അത് അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മുടെ മുൻപിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമ്മുടെ മുൻപിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടെക്നോളജി, സയൻസ്, ഓക്കെ,
ഇത്രയും കണ്ടൻറ്റുകൾ ഞാൻ അവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ നമുക്ക് ഒരു പേഴ്സണലൈസ്ഡ് ഫീഡ് ഇവർ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്കിപ്പോൾ ഒരു അക്കൗണ്ട് നമ്മൾ കോറയിൽ ഓപ്പൺ ചെയ്തു. കോറയിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത്, എന്താണോ നമ്മുടെ നിഷ്, അതായത് നമ്മുടെ ഏത് കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് ആണോ പിക്ക് ചെയ്തിരിക്കുന്നത്, ആ കാറ്റഗറി റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ ഇവിടെ നിന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ ഉദാഹരണത്തിനുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ക്രിപ്റ്റോ കോഡ് എന്ന ഈ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ക്രിപ്റ്റോ എന്നുള്ള ഒരൊറ്റ ടോപ്പിക്ക് ഞാനിവിടെ സെർച്ച് ചെയ്തിട്ടുള്ളൂ. സോ അത് സെർച്ച് ചെയ്ത് കിട്ടിയിരിക്കുന്ന റിസൾട്ടുകളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഫസ്റ്റ് സെർച്ച് ചെയ്തിരിക്കുന്ന ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിലേറ്റഡ് ആയി വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇത് പലതും ഇത്തരത്തിലെ ആളുകൾ ഒരു പ്രൊഡക്റ്റിലേക്ക് അഫിലിയേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ നോക്കുന്നതോ സൈനപ്പ് ചെയ്യാൻ നോക്കുന്നതോ ഒക്കെ ആയിരിക്കും മിക്ക ആൻസേഴ്സും വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കോറയിൽ നമ്മൾ ഫസ്റ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആദ്യത്തെ ഒരു 10 answers, അതായത് ആദ്യത്തെ ഒരു 10 answers നിങ്ങൾ ദയവ് ചെയ്തിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. നേരെ നമുക്ക് പല ആളുകൾക്കും പറ്റുന്ന ഒരു പ്രോബ്ലമാണ് അത്. നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളോട് വന്നിരിക്കുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് ആദ്യം തന്നെ എടുത്ത് കൊടുക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, ഒരു 2 questions നിങ്ങൾ ആൻസറായിട്ട് പബ്ലിഷ് ചെയ്തതിൽ നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി 24 hours or 72 hours നിങ്ങളുടെ അക്കൗണ്ട് ഒന്നെങ്കിൽ ഇവർ സസ്പെൻഡ് ചെയ്യും, കോറ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ ഓട്ടോമാറ്റിക് ആയിട്ട് റിമൂവ് ആയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യായിരിക്കും നമുക്ക് എന്താണ് സെയിൽ കിട്ടാത്തതെന്നുള്ളത്. സംഭവം എന്തായിട്ടുണ്ടാകും, അവിടുന്ന് അവർ ആൻസർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് മാത്രമല്ല, നമ്മുടെ ഈ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ എന്താണ് ഒരു പ്രൊഡക്റ്റ് അത് നമുക്ക് ഒരാളിലേക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓഡിയൻസിലേക്ക് അത് എത്തിക്കണം. എന്താണ് ആളുകളുടെ ഇഷ്യൂ, അതായത് ഈ ഒരു നിഷ് സെലക്ട് ചെയ്യുന്ന ഒരാളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് മനസ്സിലാക്കണം. അയാൾ പല കാര്യത്തിലും കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒരു സൊല്യൂഷനായിട്ടായിരിക്കണം നമ്മുടെ ആൻസേഴ്സ് കോറയിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ക്രിപ്റ്റോ കറൻസി ആൻഡ് ഈസ് ഇറ്റ് സേഫ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്, വിച്ച് ക്രിപ്റ്റോ കറൻസി ഇസ് ബെസ്റ്റ് ടു ബൈ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആളുകളുടെ ഓരോ പ്രോബ്ലങ്ങളാണ്, ആളുകൾ ഇതിനുള്ള സൊല്യൂഷൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവർക്കുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അതായത് നമ്മളിപ്പോൾ പിക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചല്ല നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്, ആദ്യം അവരുടെ ആ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനുള്ള ഒരു ആൻസർ നൽകുക. ആ ആൻസർ നൽകിക്കഴിഞ്ഞാൽ അവരതിൽ ഓക്കെ അല്ലെങ്കിൽ അവർക്കത് സാറ്റിസ്ഫൈഡ് ആണ്, ആൻസറിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അവരത് ലൈക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അത് അവർ സേവ് ചെയ്ത് വയ്ക്കുകയോ നമ്മുടെ പ്രൊഫൈൽ അവർ ഫോളോ ചെയ്യുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതൊരു നെറ്റ്വർക്കും സോഷ്യൽ മീഡിയയിൽ നിങ്ങളിത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ, പിൻട്രസ്റ്റ് ആയിക്കോട്ടെ, അതുപോലെ ട്വിറ്റർ ആയിക്കോട്ടെ, കോറ ആയിക്കോട്ടെ, എങ്ങനെ നിങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ചെന്ന ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് എടുത്തിട്ട് അവിടെ നൽകാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഒന്നെങ്കിൽ അവർ സസ്പെൻഡ് ചെയ്ത് കളയും, അല്ലെങ്കിൽ നമ്മളവിടെ ആഡ് ചെയ്യുന്ന കണ്ടൻറ്റ് അത് ആൻസേഴ്സ് ഓഫ് ആർട്ടിക്കിൾസ് അത് അവർ റിമൂവ് ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിന് വേണ്ട ആൻസേഴ്സ് നമുക്ക് റൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ക്രിപ്റ്റോ ഒന്ന് സെർച്ച് ചെയ്ത സമയത്ത്, കുറയ്ക്കകത്ത് ക്രിപ്റ്റോ ഒന്ന് സെർച്ച് ചെയ്ത സമയത്ത് വാട്ട് ഈസ് ദ ബെസ്റ്റ് ക്രിപ്റ്റോ കറൻസീസ് ടു ഇൻവെസ്റ്റ് റൈറ്റ് നൗ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരെ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു തരാൻ ഒരുപാട് AI ടൂളുകളുണ്ടല്ലേ. നമുക്ക് ChatGPT ഉണ്ട്, Bard AI ഉണ്ട്, അതുപോലെ ജെമിനി, ദെൻ നമ്മുടെ കോപൈലറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് ടൂളുകൾ നമുക്കൊന്ന് അവൈലബിൾ ആണ്. സോ ഞാനിവിടെ ChatGPT എടുത്തിട്ട് ChatGPT-ക്കകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ബെസ്റ്റ് ക്രിപ്റ്റോ കറൻസീസ് ടു ഇൻവെസ്റ്റ് ഇൻ റൈറ്റ് നൗ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT നമുക്ക് അതിന് വേണ്ട നല്ല ഒരു റിസൾട്ട് തരുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പോർഷൻ അങ്ങ് കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ ആൻസറായിട്ട് നമുക്കിവിടെ പബ്ലിഷ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ആൻസറായിട്ട് ഇപ്പോൾ കറൻ്റ് നമ്മൾ അഫിലിയേറ്റ് ലിങ്കോ മറ്റോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ കണ്ടൻറ്റ് നമ്മൾ ഇത്തരത്തിൽ ഇത് ഇവിടുന്ന് പോസ്റ്റ് ചെയ്യുന്നു. സോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള, അവർ ചോദിച്ച ചോദ്യത്തിനുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. ദെൻ ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് വേറെയും ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ. ഇങ്ങനെയുള്ള ഈ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ആൻസർ ചെയ്ത് കൊടുക്കാം. വാട്ട് ഇസ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ടു ബൈ ക്രിപ്റ്റോ കറൻസി, നമ്മൾ ആ ക്വസ്റ്റ്യൻ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തിട്ട് നമുക്ക് നേരെ ChatGPT-ലേക്ക് പോയിട്ട് അവിടെ നിന്ന് ചോദിച്ച് നോക്കാം. ChatGPT തരുന്ന ആൻസർ എന്താണോ അത് നമുക്ക് നേരെ ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇതിലിവിടെ കാണിക്കുന്ന ഈ ബിനാൻസ്, അതുപോലെ ക്രാക്കൻ, ദെൻ കോയിൻ ബേസ്, ഇതിനൊക്കെ അഫിലിയേറ്റ് പ്രോഗ്രാം ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ അഫിലിയേറ്റ് പ്രോഗ്രാം ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ കൊടുക്കുന്നിടത്ത് ഈ ലിങ്കൊക്കെ തന്നെ നമ്മുടെ കോയിൻ ബേസിൽ പോയിട്ട് നമ്മൾ അവിടുന്ന് അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ തരുന്ന അഫിലിയേറ്റ് ലിങ്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു കമ്മീഷൻ ലഭിക്കും. ഓക്കെ,
സോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു വേൾഡ് ആണ്. വിച്ച് മീൻസ് അത് നമ്മൾ നോർമലി കാണുന്ന ക്ലിക്ക് ബാങ്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മാത്രമൊന്നുമല്ല, ഒരുപാട് നെറ്റ്വർക്കുകളുണ്ട് അതിന് നമുക്ക് നല്ല രീതിയിൽ ലേൺ ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് മാത്രമാണ്. സോ നമുക്ക് ഇവിടുന്ന് ഇവർ തന്നിരിക്കുന്ന ഈ ആൻസർ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ആൻസർ കൊടുത്തിട്ട് നമുക്കത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. സോ അപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് നമ്മുടെ ചാറ്റ് ജി പി ടി പറഞ്ഞു തരുന്നത് വൈസ് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 10 ആൻസേഴ്സ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഇത്തരത്തിലെ അഫിലിയേറ്റ് ലിങ്ക് ഉപയോഗിക്കാതെ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ആഫ്റ്റർ, അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ ഏത് ആൻസർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ക്ലിക്ക് ടു നോ മോർ എബൌട്ട് ദിസ് എന്നോ ക്ലിക്ക് ടു നോ മോർ ദിസ്, ഒന്നെങ്കിൽ ഈ ഒരു വേർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇത്തരം പ്രൊഡക്റ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഡിജിറ്റൽ ഫയൽ അല്ലെങ്കിൽ ഡിജിറ്റൽ സബ്സ്ക്രിപ്ഷൻ ആവശ്യമുള്ള ഒരു സ്റ്റേജാണ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ആവശ്യമുള്ള സൈറ്റുകളാണ്. അതിനാണ് അവിടെ ഇനീഷ്യൽ അല്ലെങ്കിൽ റീബിൽ നമുക്ക് വീണ്ടും വരുന്നത്. ഇനീഷ്യൽ ഫ്യൂച്ചർ പേയ്മെൻറ്റ് നമുക്ക് വീണ്ടും ലഭിക്കാനുള്ള റീസൺ അതാണ്. അതിന് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, പെർ മന്ത് ഒരു പർട്ടിക്കുലർ പേയ്മെൻറ്റ് അവർക്ക് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആ സൈറ്റ് നോക്കുന്ന സമയത്ത് അതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ ക്രിപ്റ്റോ കോഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ അഫിലിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് പാക്കേജ് നമുക്ക് കാണാൻ സാധിക്കും. സോ അതിൻ്റെ പ്രൈസിങ് കണ്ടല്ലോ, വൺ ടൈം പേയ്മെൻറ്റ് വരുന്നത് ഡോളർ ഓൾമോസ്റ്റ് 2000 അടുത്താണ് അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. അതിൽ നിന്നുമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, 800 something നമ്മുടെ കമ്മീഷനായിട്ട് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ അതിന് ശേഷം നമുക്ക് $97 കണ്ടല്ലോ, $97 അവർക്ക് ആ യൂസർ മീൻസ് ഇതിലേക്ക് ആഡായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് വഴി ഇതിലേക്ക് ഇവരുടെ മെമ്പറായിരിക്കുന്ന ആ ഒരു വ്യക്തി എന്ത് ചെയ്യണം, പെർ മന്ത് $100 അവർക്ക് വീണ്ടും പേ ചെയ്യണം. ആ പേ ചെയ്യുന്നതിൽ നിന്നും നമുക്ക് ഒരു പർട്ടിക്കുലർ കമ്മീഷൻ ലഭിക്കുന്നുണ്ട്. സോ അവർ പിന്നീട് ഫ്യൂച്ചറിൽ പേ ചെയ്യുന്ന ആ ഒരു എമൗണ്ടിൽ നിന്ന് നമുക്ക് $39 വീണ്ടും നമുക്ക് ലഭിക്കും. അതായത് ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സ്റ്റാർട്ടിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫ്യൂച്ചർ ഡോളർ അല്ലെങ്കിൽ റീബിൽ എന്താണെന്നുള്ളത്. വീണ്ടും അവർക്ക് ഈ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളാണെന്നുണ്ടെങ്കിൽ പെർ മന്ത് അവർ വീണ്ടും പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും ഈ നെറ്റ്വർക്കിന്. സോ അങ്ങനെ അവർ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അപ്പോഴും നമുക്ക് എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ കമ്മീഷൻ അതിൽ നിന്ന് ലഭിക്കും. ഇപ്പോൾ ഇതിൽ $40 നമുക്കും അതേപോലെ $60 അവരുടെ വെബ്സൈറ്റിൻ്റെ യൂസേഴ്സിന്. അത് എന്തെങ്കിലും അവർ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ലഭിക്കില്ല, അതിന് ശേഷം നമുക്കത് ലഭിക്കില്ല. പക്ഷേ അതുവരെ അവർ ആ സബ്സ്ക്രിപ്ഷൻ എത്ര കാലം മുന്നോട്ട് പോകുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, റീബിൽ എമൗണ്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ എമൗണ്ട് ഇത്തരത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും. ഞാൻ മല്ലു ഫ്രീലാൻസർ എന്ന യൂട്യൂബ് ചാനൽ വഴിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത്. ഞാനിപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തിട്ട് 3 months എനിക്ക് അത്യാവശ്യം സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഏകദേശം നമ്മളൊരു 10 പോസ്റ്റുകൾക്കൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ആൻസേഴ്സ് വിത്തൗട്ട് എനി ലിങ്ക്സ്, നമ്മളൊരു ലിങ്കും ആഡ് ചെയ്യാതെ നല്ല ക്വാളിറ്റി ഉള്ള ആൻസേഴ്സ് നമ്മൾ കോറയ്ക്കകത്ത് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കോറയുടെ അൽഗോരിതത്തിന് അത് എക്സ്ട്രീംലി മനസ്സിലായി തുടങ്ങും. അതായത് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കറൻറ്റ് ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, പലപ്പോഴും ഞാൻ പറഞ്ഞു അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല, എല്ലാവർക്കും വരുന്ന ഒരു മിസ്റ്റേക്കാണത്. ഇതിന് മുൻപും ചിലപ്പോൾ പല ആളുകൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ കോറയിൽ ഇത്തരത്തിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കാം, അവരുടെ അക്കൗണ്ട് ബാനായി പോവുകയോ അവരുടെ ആൻസേഴ്സ് റിമൂവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ചെന്ന ഉടനെ തന്നെ, ആദ്യം നമ്മളവിടെ ചെല്ലുന്നു അപ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും ലിങ്കുകൾ അവിടെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇത് നമുക്ക് ശരിക്കും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു അക്കൗണ്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്രിപ്റ്റോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പിക്ക് ചെയ്തിരിക്കുന്ന നിഷ് മാത്രമല്ല, ഏത് നിഷും നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അത് വെയ്റ്റ് ലോസ് ആയിക്കോട്ടെ, ഡെൻ്റൽ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളായിക്കോട്ടെ, അങ്ങനെ ഏതൊരു പ്രൊഡക്റ്റും നമുക്ക് എന്ത് ചെയ്യാം ഇതിനകത്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഹോം ആൻഡ് ഗാർഡൻ, അങ്ങനെ ഏത് പ്രൊഡക്റ്റും നമുക്ക് എന്ത് ചെയ്യാം കോറയ്ക്കകത്ത് നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള ആൻസേഴ്സ് ആദ്യം നല്ല ക്വാളിറ്റിയുള്ള ആൻസേഴ്സ് ആദ്യം കൊടുക്കുന്നു, എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് 1 or 2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലിങ്ക് അഫിലിയേറ്റ് ലിങ്ക് ഇവിടെ നൽകണം. അപ്പോൾ ഈ അഫിലിയേറ്റ് ലിങ്ക് നൽകുന്നത് എങ്ങനെയെന്നുള്ള കൂടി നമുക്ക് നോക്കാം. അഫിലിയേറ്റ് ലിങ്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് നമ്മുടെ ചാറ്റ് GPT നിന്ന് കോപ്പി ചെയ്തിരിക്കുന്ന ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യണം, ഒരു ടെക്സ്റ്റ് ഇത്തരത്തിൽ ഡോൺ മിസ് ദി സ്ക്രിപ്റ്റോ
ക്രിപ്റ്റോ കറൻസി എസെൻഷ്യൽസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിക്ക് ബേറ്റ് മോഡൽ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ ഇവിടുന്ന് ഈ ക്രിപ്റ്റോ കറൻസി എസെൻഷ്യൽസ് എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഈ എ എന്ന് പറയുന്ന ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ലിങ്ക് ഉണ്ടല്ലോ, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഒന്നുകിൽ നമ്മുടെ അഫിലിയേറ്റിൻ്റെ ഹോപ്പ് ലിങ്ക് ഡയറക്റ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഷോർട്ട് ടേൺ ചെയ്തിട്ടുള്ള ലിങ്കോ നമ്മുടെ ലാൻഡിങ് പേജിൻ്റെ ലിങ്കോ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഹോപ്പ് ലിങ്ക് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലിങ്ക്, അതായത് ഈ ഒരു ടെക്സ്റ്റിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലിങ്ക് ഇരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് ലീഡ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ലിങ്ക് ഇപ്പോൾ ഈ പ്രൊഡക്റ്റിനകത്തുണ്ട്. സോ നമുക്ക് ഈ ഒരു പോർഷൻ ഇത് കോപ്പി ചെയ്തിട്ട് നമ്മൾ കോപ്പി ചെയ്യുന്നു, ഒരു രണ്ടിടങ്ങളിലെങ്കിലും മറ്റ് രണ്ടിടങ്ങളിലും നമുക്കിത് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. സോ ഇവിടെ ഒരു സെവൻത്ത് കഴിഞ്ഞിട്ട് വീണ്ടും, ബിക്കോസ് ഇത് റീഡ് ചെയ്യുന്ന ഒരാൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. സോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് അവർ ഇതിൻ്റെ ലാൻഡിങ് പേജിലേക്ക്, പ്രൊഡക്റ്റിൻ്റെ ലാൻഡിങ് പേജിലേക്കും തുടർന്ന് അവരുടെ കസ്റ്റമർ ആവുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ കോറയ്ക്കകത്ത് കോറയുടെ ട്രാഫിക് എത്രത്തോളം വരുന്നുണ്ട്, എത്രത്തോളം കൗണ്ട് ഓഫ് പീപ്പിൾസ് കോറ വിസിറ്റ് ചെയ്യുന്നുണ്ട് പെർ മന്ത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് സിമിലർ വെബ് ഉപയോഗിച്ചുകൊണ്ട്. കാരണം നമുക്കെപ്പോഴും ഏറ്റവും ടോപ്പ്, അതായത് നമുക്ക് ഹൈ ടിക്കറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ നമ്മൾ സെല് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ടയർ വൺ കൺട്രികളായിട്ടുള്ള US, അതുപോലെ ഓസ്ട്രേലിയ, ദെൻ ബ്രസീൽ, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളാണ് നമ്മളധികം ടാർഗറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഓഡിയൻസിനാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കോറ, അത് ഹൈ ടിക്കറ്റ് എന്ന് മാത്രമല്ല കേട്ടോ, നമ്മുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എസ്പെഷ്യലി ക്ലിക്ക് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ക്ലിക്ക് ബാങ്കിൻ്റെ ടോപ്പ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് US തന്നെയാണ്. കോറയുടെ സിമിലർ വെബ് ഉപയോഗിച്ച് നമ്മൾ കോറയുടെ ട്രാഫിക് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 810 മില്യൺ ആളുകളാണ് കോറ വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, 810 മില്യൺ പീപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ മന്തും കോറ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ US നോക്കുക, 40% USAന് വന്നിട്ടുള്ളത്. ഓക്കെ, അതിൽ തന്നെ ഓൾമോസ്റ്റ് പകുതിയുടെ അടുത്ത് വന്നിരിക്കുന്നത് US ആണ്. ദെൻ ആഫ്റ്റർ ഇന്ത്യ 13% ഇന്ത്യ, ദെൻ UK 6%, കാനഡ ആൻഡ് ഓസ്ട്രിയ, ബാക്കിയൊക്കെ ടയർ വൺ കൺട്രികൾ എന്നുള്ള അത്യാവശ്യം നല്ല ട്രാഫിക് എന്ത് ചെയ്യുന്നുണ്ട്, കോറയ്ക്കകത്ത് വരുന്നുണ്ട്. സോ അപ്പോൾ ഇത്തരത്തിൽ കോറ എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ ലോ പ്രൈസ് ആയിട്ടുള്ളതും, ഈവൻ നമുക്ക് ഒരു $28 $42 $100 ഒക്കെ പ്രൊഡക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, കോറ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഈ പ്രൊഡക്റ്റിൻ്റെ അപ്ഡേറ്റ് പേജ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം $826 പെർ സെയിലിന് നമുക്ക് ലഭിക്കുന്നത്, ആൻഡ് $45 പെർ മന്ത് നമുക്ക് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ അവർ പേ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ അപ്ഡേറ്റ് ലിങ്ക് വഴി വന്നിരിക്കുന്ന യൂസർ അവർക്ക് ആ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് എല്ലാ മാസവും എന്ത് ചെയ്യുന്നുണ്ട്, $45 വെച്ചിട്ട് വീണ്ടും ലഭിക്കുന്നുണ്ട് ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്. അത് ഒരുപാട് പ്രൊഡക്റ്റുകൾക്ക് ഇത്തരത്തിലുള്ള റീബില്ലുണ്ട് കേട്ടോ, അതാണ് റീബിൽ എന്ന് പറയുന്നത്. റീബിൽ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാം, ഫ്യൂച്ചർ ഡോളർ അല്ലെങ്കിൽ റീബിൽ എന്ന് പറഞ്ഞിട്ട്. അത് എന്ത് ചെയ്യാം, നമുക്ക് ഇത്തരത്തിൽ സബ്സ്ക്രിപ്ഷൻ മോഡലൊക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്, ഇത് നമുക്ക് ജാവാബേണിൽ വരേണ്ട, നമുക്ക് ഏറ്റവും നല്ല ടോപ്പ് പ്രൊഡക്റ്റായിട്ട് നമ്മളെപ്പോഴും കാണുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ജാവാബേൺ. ടോപ്പ് ഓഫേഴ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും, ടോപ്പിലിരിക്കുന്നു. ഇതിനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റീബില്ല് കിട്ടുന്നുണ്ട്. അതായത് ഫ്യൂച്ചറിൽ വീണ്ടും ഒരാളത് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് $85 വീണ്ടും നമുക്ക് ലഭിക്കും. ഫസ്റ്റ് ടൈം നമുക്ക് ആ ഒരു കസ്റ്റമർ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് $146, അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ മാസവും, അതായത് എല്ലാ മാസവും മീൻസ് അവർ വീണ്ടും ഓർഡർ ചെയ്യുന്ന സമയത്ത് $85 വീണ്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത്ര അധികം പോപ്പുലർ ആവാൻ ഒരുപാട് പേര് ഈ ഒരു വേൾഡിലേക്കകത്തേക്ക്, ഈ ഓൺലൈൻ മണി മേക്കിങ്ങിൻ്റെ സെക്ഷനകത്ത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇത്രയധികം സീരിയസ് ആയിട്ട് കാണാനും ഉള്ള കാരണം എന്ന് പറയുന്നത് ഈ റീബില്ല് കൂടിയാണ് അതിൻ്റെ ഒരു റീസൺ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് ഒരു മെത്തേഡ് ചെയ്ത് നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം പറഞ്ഞ രീതിക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യരുത്, ഒരു ആദ്യമേ ഏത് നെറ്റ്വർക്കാണെങ്കിലും, കോറയായാലും മറ്റ് ഏത് നെറ്റ്വർക്ക് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്യുന്ന കുറച്ച് പോസ്റ്റുകൾക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൻസേഴ്സിനൊന്നും എന്ത് ചെയ്യരുത്, നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് ഉപയോഗിക്കരുത്. അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. സോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു വീഡിയോയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ. ഞാൻ മല്ലു ഫ്രീലാൻസർ എന്ന യൂട്യൂബ് ചാനൽ വഴിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത്. ഞാനിപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തിട്ട് 3 മാസമായി. എനിക്ക് അത്യാവശ്യം സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.